ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന സിനിമ മൈ സ്റ്റോറിയാണ്. മൈ സ്റ്റോറിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് റിലീസ് ചെയ്ത ഒരു വീഡിയോ സോങ്ങിനെ കുറിച്ചും ട്രെയിലറിനെ കുറിച്ചുമാണ്. രണ്ടും വളരെ വളരെ അൺഇംപ്രസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാൻ പോയപ്പോഴുള്ള എൻ്റെ എക്സ്പെക്റ്റേഷനും വളരെ വളരെ ചെറുതായിരുന്നു. എന്നാൽ എൻ്റെ എക്സ്പെക്റ്റേഷനെ കൃത്യമായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മോശൻ സിനിമയായിരുന്നു മൈ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആദ്യം തന്നെ പറയാനുള്ള ഇതിൻ്റെ കഥയെക്കുറിച്ചാണ്. ഒരു സ്പോയിലറൊന്നും ഇല്ലാതെ തന്നെ ഇതിൻ്റെ ഒരു ബേസിക് സ്റ്റോറി ഞാൻ പറയാം. അതായത്, ഒരു അബ്യൂസീവായ ബോയ് ഫ്രണ്ടിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നായികയും ഒരു അണ്ടർ ഡോഗായ നായകനും, ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ അതെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ നടക്കും. ഒരു അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കാര്യവും തന്നെ സംഭവിക്കത്തില്ല. അപ്പോൾ ഇത്രയും ക്ലിഷേഡ് ആയിട്ടുള്ളൊരു സ്റ്റോറി എന്തുകൊണ്ടാണ് പൃഥ്വിരാജിനെ പോലൊരു നടൻ തിരഞ്ഞെടുത്തതെന്ന് ഇതുവരെയായിട്ടും മനസ്സിലാവുന്നില്ല. ഇനി രണ്ടാമത്തെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നറേഷൻ. നറേഷനാണ് ഇതിലെ ഏറ്റവും വലിയ തോൽവിയായിട്ട് കിടക്കുന്നത്. അതായത്, സിനിമയുടെ നറേഷൻ പോകുന്നത് വെച്ചാൽ പാസ്റ്റ് പ്രസൻറ്റ് അങ്ങനെ ഒരു നോൺ ലീനിയർ രീതിയിലാണ് നറേഷൻ പോകുന്നത്. പക്ഷേ എന്നാൽ ഒട്ടും തന്നെ ഒരു കഥാപാത്രങ്ങളോ ഒന്നും തന്നെ തീരെ കൺവിൻസിങ്ങേ അല്ലായിരുന്നു. എസ്പെഷ്യലി പാർവതിയിലെ മോട്ടീവ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ക്വസ്റ്റ്യനബിൾ ആയിരുന്നു. ഒരു ക്യാരക്ടേഴ്സ് ഒട്ടും തന്നെ തീരെ ഡെവലപ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മെലോ ഡ്രമാറ്റിക് മൊമെൻറ്റ്സ് എല്ലാം തന്നെ തീരെ അൺഇംപ്രസീവും അൺകൺവിൻസിങ്ങും ആയിരുന്നു. അപ്പോൾ നറേറ്റീവില് ഇതൊരു വലിയൊരു ദുരന്തമാണ്. അതുപോലെ സ്റ്റോറി വൈസ് ആണെന്നുണ്ടെങ്കിൽ തീരെ ക്ലിഷേഡായിട്ടുള്ള സ്റ്റോറിയാണ് താനും. അപ്പോൾ തന്നെ സിനിമ വളരെ മോശമായ ഒരു സിനിമയാണ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി പാട്ടിൻ്റെ കാര്യത്തിലോട്ട് വരാം. മൊത്തം 5-ഓ 6-ഓ പാട്ടുണ്ട്. എല്ലാ പാട്ടും ഒരുവിധം കുഴപ്പമില്ലാത്ത പാട്ടുകളാണ്. പക്ഷേ അതിൽ ചില പാട്ടുകളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അനാവശ്യമായിട്ടുള്ള ഏരിയാസിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരാവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ വരെ പാട്ട് കയറി വരുന്നുണ്ട്. ഈ തമിഴ് സിനിമാസൊക്കെ കാണുന്ന പോലെ ചില മസാല ഫിലിംസിനെ പോലെ അനാവശ്യമായിട്ടുള്ള സ്ഥലത്ത് പാട്ടുകളുണ്ട്. അത് വളരെ വളരെ ഡിസ്റ്റർബിങ് ആയിരുന്നു. പിന്നെ വിഗിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത്, ഇതിനകത്ത് നായികയും നായകനും വരെ വിഗ് യൂസ് ചെയ്യുന്നുണ്ട്. ആ വിഗ് കണ്ടു കഴിഞ്ഞാൽ, ഒറ്റയടിക്ക് തന്നെ അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അത് റിയൽ അല്ല എന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമയിൽ നമ്മളെ എടുത്തു മാറ്റുന്ന ഒരു ഓരോ കാര്യങ്ങളാണ്. അതൊന്നും എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ആകെ ഈ സിനിമയിൽ കൊള്ളാവുന്നതായിട്ട് എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന ആക്ടറിനാണ്. തനിക്ക് കിട്ടിയ റോള് പരിപൂർണമായി നീതി പുലർത്തിക്കൊണ്ടുള്ള അഭിനയമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. അതുപോലെയുള്ള കൂടാതെയുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് നന്ദു ആയാലും മനോജ് വിജയനായാലും തനിക്ക് കിട്ടിയ റോൾസ് വളരെയധികം നന്നായിട്ടാണ് ചെയ്തത്. പക്ഷേ അവരെല്ലാവരെയും റോള് വളരെ വളരെ ചെറുതായിരുന്നു. പാർവതിയുടെ 2 റോൾസ് ഉണ്ട്. അത് ഈ ആദ്യത്തെ റോളെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ ചെയ്തു. രണ്ടാമത്തെ ഒരു റോളുണ്ട്, വിഗ് വെച്ച് അഭിനയിക്കുന്ന ഒരു റോള്. അത് അഭിനയിച്ച് വെറുപ്പിച്ച് കളഞ്ഞു പാർവതി. പാർവതിയെപ്പോലുള്ള ആക്ടറിൽ നിന്ന് ഇത്രയും ഒരു വെറുപ്പിക്കൽ തീരെ പ്രതീക്ഷിച്ചില്ല. വേറെ ഇതിൽ പോസിറ്റീവായിട്ട് എടുത്തു പറയാൻ സത്യം പറഞ്ഞാൽ മറ്റൊന്നും തന്നെ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു മോശൻ സിനിമ തന്നെയാണ്. ആകെ പറയാനുള്ളതെന്ന് വെച്ചാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടർ കിട്ടിയ റോള് നന്നായി ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ റേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സിനിമ കാണേണ്ട ഒരാവശ്യമില്ല. ഭയങ്കര ഡൈ ഹാർട്ട് ഫാനാണെന്നുണ്ടെങ്കിൽ മാത്രം പൈസ കളയാൻ വേണ്ടി വെറുതെ പോയി കാണാം, അത്രയും. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കൂടുതൽ സിനിമകളുടെയും ബുക്സിൻ്റെയും ഗെയിംസിൻ്റെയും റിവ്യൂ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വട്ടം കാണാം ഗൈസ്. ബൈ.